എസ് എഫ് ഐയുടെ പേര് അല്ല എസ് എഫ് ഐയുടെ പേര് പറഞ്ഞാണ് അല്ല എസ് എഫ് ഐയുടെ പേര് പറഞ്ഞ എസ് എഫ് ഐയുടെ പേര് പറഞ്ഞാണ് ഇത് കാട്ടിയത് നിങ്ങളോട് ആരാ പറഞ്ഞു നിങ്ങൾ എവിടെ നിട്ടി വരാ അല്ല എവിടെ നിട്ട് ജനല്ലേ അല്ല ജനല്ലേ അല്ല 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 ഒരു സെക്കൻഡ് അല്ല ഈ ജനൻ ടി വിയുടെ റിപ്പോർട്ടർക്ക് എവിടെ നിന്ന് കിട്ടി വരാ എസ് എഫ് ഐയുടെ പേര് പറഞ്ഞാണ് അല്ല അങ്ങനെ അല്ല അതല്ലല്ലോ നിങ്ങൾ ചോദിച്ചു അതല്ലല്ലോ അല്ല ആയിക്കോട്ടെ ആര് പറഞ്ഞു നിങ്ങൾക്ക് എവിടെ നിട്ടി വരാ അത് പറഞ്ഞു എവിടെ നിട്ടി വരാ ആണെന്ന് നിങ്ങൾക്ക് എവിടെ നിട്ടി വരാ അല്ല ആയിരിക്കുമല്ലോ അങ്ങനെയാണ് എവിടെ നിന്ന് കിട്ടി വരാം അല്ല ഞാൻ ചോദിക്കുന്നു അല്ല ഞാൻ നിങ്ങളെ ചോദ്യം അല്ലല്ലോ നിങ്ങൾ പറഞ്ഞതല്ലോ അല്ല നിങ്ങൾ പറഞ്ഞതല്ലോ നിങ്ങൾക്ക് എവിടെ നിട്ടി അല്ല നിങ്ങൾ പറഞ്ഞത് ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം മറുപടി പറയാം നിങ്ങൾ പറഞ്ഞ ആദ്യം പറഞ്ഞ വാദമുണ്ടല്ലോ അത് എവിടെ നിട്ടി വരാം എസ് എഫ് ഐയുടെ പേര് പറഞ്ഞാണ് സിദ്ധാർത്ഥിനെ ആക്രമിച്ചത് എന്ന വിവരം നിങ്ങൾക്ക് എവിടെ നിട്ടിയതാ അത് തെറ്റായിട്ടുള്ള അതാണ് നിങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് ശരിയല്ല എന്നാ പറഞ്ഞത് അതിനകത്ത് ഉൾപ്പെട്ട എസ് എഫ് ഐക്കാരെ അത് ഞങ്ങൾ പറഞ്ഞിട്ടില്ലോ ഇവർ എസ് എഫ് ഐക്കാർ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ ആ ഉൾപ്പെട്ട എസ് എഫ് ഐക്കാർ ഒരിക്കലും സംഘടന ആഗ്രഹിക്കാത്ത നിലയിലുള്ള ഇടപെടൽ നടത്തിയത് അവിടെ അങ്ങനെ ആ ക്യാമ്പസിനകത്ത് ഈ നിലയിൽ ആരെങ്കിലും ഒരു വിദ്യാർത്ഥി ആക്രമിക്കുമ്പോൾ അതിൻ്റെ കൂടെ പോയി നിന്ന് തല്ലിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തല്ലേണ്ട ആളുകളല്ല എസ് എഫ് ഐക്കാർ എന്നുള്ളത് ഞങ്ങളുടെ പക്ഷം അതല്ലാത്ത നിലയിൽ അവരവിടെ പോയിട്ട് അതിൻ്റെ ഭാഗമായതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ച് പുറത്താക്കിയത് അവരെ ഉൾപ്പെടെ മാതൃകാപരമായി ശിക്ഷിക്കണം അവർക്ക് ലഭ്യമാകുന്നതിലേക്കും വെച്ച് ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ അവർക്ക് കൊടുക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു പ്രവർത്തകരല്ലല്ലോ ആ യൂണിറ്റിലെ ഭാരവാഹികളാണ് ഈ കേസിലെ പ്രതികളയക്കപ്പെട്ടിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായും എസ് എഫ് ഐക്കെതിരെ തന്നെയല്ലേ അത്തരത്തിലൊരു ചോദിക്കുന്നത് ഇപ്പൊ എസ് എഫ് ഐയുടെ യൂണിറ്റ് ഭാരവാഹികൾ അവിടെ ഉണ്ട് മാസങ്ങൾക്ക് മുൻപാണ് കേരളത്തിൽ ഒരു സംഭവം ഉണ്ടായത് കേരളത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു മണ്ഡലം ഭാരവാഹി മണ്ഡലം പ്രസിഡന്റ് മലപ്പുറം ജില്ലയിൽ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തി സ്വന്തം വീട്ടിന്റെ മുറ്റത്ത് കുഴിച്ചിട്ട് കോൺക്രീറ്റ് ചെയ്തു നിങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഘടകം കൂടി ചേർന്ന് തീരുമാനിച്ച് നടത്തിയ കൊലപാതകമാണെന്ന് കേരളത്തിൽ ഏതൊരു മാധ്യമങ്ങൾ പറഞ്ഞു ആരെങ്കിലും അതിൻ്റെ ഇൻട്രോയ്ക്കകത്ത് ഇപ്പം ഇന്നലെ പി എം ആർ ഷോ പല മാധ്യമങ്ങളുടെ ഇൻട്രോയ്ക്കകത്ത് നിങ്ങൾ ആരെങ്കിലും ഷാഫി പറമ്പിലോ രാഹുൽ മാങ്കൂട്ടത്തെയോ മലപ്പുറത്ത് നടന്ന കൊലപാതകത്തിൻ്റെ പേര് നിങ്ങൾ ഇൻട്രോയിൽ കൊണ്ടെന്ന് വെച്ചോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകമാണ് അതെന്ന് പറഞ്ഞോ അല്ല ഇല്ലല്ലോ പറഞ്ഞിട്ടില്ല അവിടെയാണ് ഇതിൻ്റെ വ്യത്യാസം ഇതിനകത്ത് ഉൾപ്പെട്ട ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവർ ചെയ്തിട്ടുണ്ട് അവർ തെറ്റുകാരാണ് അവരെ സംരക്ഷിക്കില്ല അവരെ ഒഴിവാക്കി നിർത്തും അവർക്ക് അവർ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം ഇവിടെ മറിച്ച് ഇതെന്തോ എസ് എഫ് ഐ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി എന്ന് സ്ഥാപിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം അത് ശരിയല്ല എന്നുള്ളതാണ് എസ് എഫ് ഐ റാഗിങ്ങോ അല്ലെങ്കിൽ ഈ നിലയിലുള്ള അക്രമ സംഭവങ്ങൾക്കോ നേതൃത്വം കൊടുക്കില്ല ഞങ്ങൾ നേതൃത്വം കൊടുക്കില്ല ഞങ്ങൾ അങ്ങനെയുള്ള ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാടും സ്വീകരിക്കില്ല പക്ഷേ ഇതിനെ ഈ നിലയിൽ എസ് എഫ് ഐ അങ്ങ് നശിപ്പിച്ച് ഇല്ലാതാക്കി കളയുന്നതിന് വേണ്ടിയിട്ട് ഒരു ടൂളാക്കിയിട്ട് ഒരു ദാരുണമായ സംഭവത്തെ ഒരു വിദ്യാർത്ഥിയുടെ മരണത്തെ അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇതെങ്ങനെ രാഷ്ട്രീയ ലാഭം തിന്നാക്കാം എന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ അത് ആ വിദ്യാർത്ഥിയോടക്കുള്ള നീ നിഷേധമാണല്ലോ ആ വിദ്യാർത്ഥി പല ഘട്ടത്തിലും എസ് എഫ് ഐയുടെ ഭാഗമായിട്ടുള്ള എസ് എഫ് ഐ പരിപാടികൾക്ക് പങ്കെടുത്തിട്ടുള്ള ആളാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് സംഘടനയുമായി ഒരു ബന്ധമില്ലാത്തൊരു വിഷയത്തെ അത് എസ് എഫ് ഐയുടെ തലയിൽ കൊണ്ടുപോയി കെട്ടി അതെങ്ങനെയും എസ് എഫ് ഐയെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആയുധാക്കിയങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഇടപെടലിനകത്ത് ആ ഇടപെടലുള്ള വിമർശനം ഇപ്പോൾ ഇതിൽ മാതൃഭൂമി ഉണ്ടോയെന്ന് എനിക്കറിയില്ല മാതൃഭൂമി ഇല്ല തോന്നുന്നു മാതൃഭൂമി കഴിഞ്ഞ ദിവസം ഒരു ചർച്ച വെച്ചു ഇതിനകത്ത് ആദ്യ ദിവസം മാതൃഭൂമി കെ എസ് യു സംസ്ഥാന ഭാരവാഹിയെ മാത്രം വെച്ചുകൊണ്ട് ഒരു ചർച്ചയുടെ സംഘടിപ്പിക്കാം എന്നിട്ട് തീരെഴുതാണ് ഇപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ടൊരു ദൃശ്യമാധ്യമം ഈ വിഷയത്തിൽ നടത്തിയ ചർച്ച മാതൃഭൂമിയുടെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങോട്ട് സ്ഥാപിക്കുകയാണ് എസ് എഫ് ഐ നടത്തിയ കൊലപാതകം എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തുക ഇപ്പം നിങ്ങളൊക്കെ ഈ വിഷയത്തിനകത്ത് ഇടപെടുന്നതിന് മുമ്പ് ഞങ്ങൾ ഇടപെട്ടുണ്ട് ഈ വിഷയത്തിനകത്ത് മാധ്യമങ്ങൾ മുഖ്യധാര മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുന്നതിന് മുൻപ് നിങ്ങൾ അഭിപ്രായം പറയുന്നതിന് മുൻപ് ഞങ്ങളിതിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെന്ന് ഈ വിഷയം അറിഞ്ഞ ഘട്ടത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടക്കണമെന്ന് ആ ഘട്ടത്തിൽ ഞങ്ങൾ ഈ പറഞ്ഞ ആളുകളെടുത്ത് പുറത്താക്കി നിങ്ങൾ മാധ്യമങ്ങൾ പറഞ്ഞിട്ടല്ല ഞങ്ങൾ പുറത്താക്കിയത് പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിനകത്ത് ആൻറ്റി ക്രൈം സെല്ലിൻ്റെ പ്രാഥമിക റിപ്പോർട്ടിൽ ഈ ആളുകളുടെ പേര് കണ്ടപ്പോൾ തന്നെ ഞങ്ങളെടുത്ത് പുറത്താക്കി അത് ഞങ്ങൾ പ്രസ്താവന കൊടുത്തു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗൗരവമായിട്ടുള്ള വിഷയമാണ് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടക്കണം നിങ്ങൾ ഒരൊറ്റ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ ആ ഘട്ടത്തിൽ ഞങ്ങളുടെ പത്രക്കുറിപ്പ് സ്വാഭാവികൾ കൊടുക്കേണ്ടാവില്ല കൊടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല ഒരൊറ്റ മാധ്യമം റിപ്പോർട്ട് ചെയ്തില്ലോ ആ ഘട്ടത്തിൽ ഇത് ചർച്ച ചെയ്യേണ്ട വിഷയമല്ലേ ഞങ്ങൾ അപ്പോഴേ ഇടപെട്ടിട്ടുണ്ട് അല്ലാണ്ട് നിങ്ങൾ മാധ്യമങ്ങൾ ഈ വിഷയം പുതുമുഖത്തിന് മുമ്പിൽ ചർച്ചയാക്കിയപ്പോൾ ഈ വിഷയത്തിനകത്തേക്ക് കടന്നു ആ ഘട്ടത്തിൽ പുറത്താക്കിയ ആളുകളല്ലേ ഞങ്ങൾ അപ്പോൾ ഒരു വിഷയത്തിനകത്ത് ജെനുവിനായിട്ട് അതിനെ വേട്ടയാടേണ്ട ആവശ്യം മാധ്യമങ്ങൾക്കുണ്ടോ ഇതിപ്പോൾ എസ് എഫ് ഐയെ ശരിക്കും എസ് എഫ് ഐയിലെ പ്രവർത്തകർ അല്ലെങ്കിൽ അവരുടെ യൂണിറ്റ് ഭാരവാഹികൾ തന്നെയല്ലേ പറയിപ്പിച്ചത് അല്ല ഇതിനകത്ത് ആ ആളുകൾ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാനല്ലേ ഞങ്ങൾ വന്നുള്ളത് അവരെ ഒഴിവാക്കല്ലേ ചെയ്തിട്ടുള്ളത് നിങ്ങൾ പറയുന്ന ആംഗിൾ വ്യത്യാസമുണ്ട് അതാ പ്രശ്നം നിങ്ങളിത് എസ് എഫ് ഐ മുഴുവൻ പ്രശ്നമാണ് ക്യാമ്പസുകൾക്കകത്ത് ഇപ്പോൾ ഇതാണല്ലോ എസ് എഫ് ഐ കൊന്നു ബാക്കി 14 പേരെ കുറിച്ച് നിങ്ങൾ പറയുന്നില്ലല്ലോ 18 പ്രതികളിൽ ബാക്കി 14 പേരെ കുറിച്ച് നിങ്ങൾ പറയുന്നില്ലോ അതിൽ 4 എസ് എഫ് ഐക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട് തർക്കമല്ല അതിൻ്റെ പേരിൽ എസ് എഫ് ഐയാണ് കൊലപ്പെടുത്തിയത് എന്ന് അവിടെ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുക അത് ശരിയല്ലാന്നേ പിന്നെ നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് ഞങ്ങളോട് ഭയങ്കര സ്നേഹമെന്നും പറയില്ലേ മാധ്യമങ്ങൾക്ക് ഞങ്ങളോട് ഭയങ്കര സ്നേഹമാണെന്നും പറയില്ലേ അതല്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം അപ്പോൾ നമ്മൾ വലിയ സ്നേഹം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഇത് തെറ്റായിട്ട് ഇതിന് ഉപയോഗിക്കുന്നതിനകത്തുള്ള ഞങ്ങളുടെ വിമർശനമുണ്ട് ആ വിമർശനം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ